ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജേക്കബ് ഗ്രിഗറിയുടേതായിട്ട് എത്ര സിനിമകൾ ഇതുവരെ ബോക്സ് ഓഫീസിന് റിലീസിന് എത്തിയിട്ടുണ്ട്, അതിലെത്ര സിനിമകൾ വിജയിച്ചു പരാജയപ്പെട്ടു എന്നുള്ളൊരു ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ഇദ്ദേഹത്തിനായിട്ട് ആദ്യം റിലീസിന് എത്തുന്ന സിനിമയാണ് ABCD എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു സിനിമയിൽ നായകവേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാൻ ആയിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. ഇദ്ദേഹത്തിനായിട്ട് രണ്ടാമത് റിലീസിനെത്തുന്ന സിനിമയാണ് സലാല മൊബൈൽസ് എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു സിനിമയിൽ നായകവേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാനായിരുന്നു. നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നസ്രിയ നാസിയുമായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് വേഗം എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ നായകവേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് വിനീതായിരുന്നു. ചിത്രത്തിൽ ജേക്കബ് ഗ്രിഗറി ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സെമി ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചു. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് ഭയ്യ ഭയ്യ എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ചാക്കോച്ചനും ബിജു മേനോനുമായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ജേക്കബ് ഗ്രിഗറി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് 1983 എന്ന് പറഞ്ഞൊരു സിനിമ. ഈ ഒരു സിനിമയിൽ നായകവേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന നിവിൻപോളിയായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ളൊരു സിനിമ കൂടെയായിരുന്നു. വളരെ മികച്ചൊരു സിനിമ കൂടെയായിരുന്നു 1983. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് എന്നും എപ്പോഴും എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ നായകവേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ലാലേട്ടനായിരുന്നു. നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മഞ്ജു വാര്യയായിരുന്നു. ചിത്രത്തിൽ ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ചാക്കോച്ചനായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് 100 Days of Love എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ദുൽഖർ സൽമാനായിരുന്നു. ഈ ഒരു സിനിമയിൽ ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് ചിറ കുടിഞ്ഞ കിനാവുകൾ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ചാക്കോച്ചനായിരുന്നു. ഈ ഒരു സിനിമയിൽ ജേക്കബ് ഗ്രിഗറി ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് ആയി മാറി. ഇദ്ദേഹത്തിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് കരിങ്കുന്നം 6 എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് മഞ്ജു വാര്യരും അനൂപ് മേനോനുമായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു പ്രധാന വേഷത്തിൽ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമ കൂടെയാണ്. വളരെ മികച്ചൊരു സിനിമ കൂടെയായിരുന്നു. ഇതിനായിട്ട് അടുത്ത റിലീസിനെത്തുന്ന സിനിമയാണ് പറവ എന്ന് പറയുന്നൊരു സിനിമ. ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് സൗബിൻ ഷഹീറായിരുന്നു. ചിത്രത്തിൽ നായകവേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ദുൽഖർ സൽമാനായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. ഇതുവരെയായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് മന്ദാരം എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആസിഫ് അലി ആയിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ. ഇതിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് സകലകലാശാല എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ ധർമ്മജൻ, ബോൾഗാട്ടി, ഹരീഷ് കണാരൻ തുടങ്ങിയവരൊക്കെ ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്റർ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇതിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്ന മമ്മൂക്ക ആയിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ നല്ലൊരു സിനിമയാണെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ പരാജയപ്പെട്ടു. ഇദ്ദേഹത്തിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് സൂത്രക്കാരൻ എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗോകുൽ സുരേഷ് ആയിരുന്നു. ഈ ഒരു സിനിമയിൽ ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ. ഇദ്ദേഹമായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് ഒരു സിനിമക്കാരൻ എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, രജീഷ വിജയൻ, ലാൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിട്ടൊരു സിനിമ കൂടെയാണ്. ഇദ്ദേഹത്തിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് കല്യാണം എന്ന് പറയുന്നൊരു സിനിമ. ചിത്രത്തിൽ ധർമ്മജൻ, ഹരീഷ് കണാരൻ, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്ററായി മാറി.
ഇതിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് പോക്കിരി സൈമൺ എന്ന് പറഞ്ഞൊരു സിനിമ. ചിത്രത്തിൽ നായക വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് സണ്ണി വെയ്ൻ ആയിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഒരു സെമി ഹിറ്റ് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള സിനിമ കൂടെയാണ് ഈ പോക്കിരി സൈമൺ എന്ന് പറയുന്ന സിനിമ. ഇതിനായിട്ട് റിലീസിനെത്തുന്ന അടുത്ത സിനിമയാണ് ഉണ്ട എന്ന് പറയുന്നൊരു സിനിമ. ചിത്രം 2019 റിലീസിനെത്തുന്നത്. മമ്മൂക്ക ആയിരുന്നു ഈ ഒരു സിനിമയിൽ നായക വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു താരതരനെ ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. ജേക്കബ് ഗ്രിഗറി ഈ ഒരു സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് ഉണ്ട എന്ന് പറയുന്നൊരു ചിത്രം. ഇദ്ദേഹത്തിനായിട്ട് 2020 റിലീസിനെത്തിയിട്ടുള്ള സിനിമയാണ് മണിയറയിലെ അശോകൻ എന്ന് പറയുന്നൊരു സിനിമ. ചിത്രം OTT വഴിയാണ് റിലീസിനെത്തിയിട്ടുള്ളത്. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ മികച്ചൊരു അഭിപ്രായമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ നായക വേഷത്തിലാണ് ജേക്കബ് ഗ്രിഗറി എത്തുന്നത്. ദുൽഖർ സൽമാനാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് റിലീസിനെത്തിയിട്ടുള്ള സിനിമ. അപ്പം ഇത്രയും സിനിമകളാണ് ജേക്കബ് ഗ്രിഗറിയുടേതായിട്ട് ഇതുവരെ റിലീസിനെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിട്ടുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.